ഇപ്പം മലയാളി വീട്ടമ്മമാരുടെ ഒരു ചിന്തയെ മാറ്റിയ ഒരു സിനിമയാണ് ശ്യാമള. അന്ന് അഭിനയിക്കുമ്പോൾ ചേച്ചിക്ക് വെറും 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി അത്രമേൽ ആഴത്തിൽ അറിയാമായിരുന്നു സാറിന് ഇഷ്ടം. അപ്പൊ ഈ ടൈറ്റിൽ റോളാണ്, പിന്നെ എനിക്ക് നറേറ്റ് ചെയ്തു. ചെന്നൈയിൽ വന്നിട്ടാണ് നറേറ്റ് ചെയ്തത് ശ്രീനി സാർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് രണ്ട് കുട്ടികളുടെ അമ്മ, അങ്ങനെ ഒന്നും അതിന്റെ ഒരു മൈനസ് ഒന്നും എനിക്ക് തോന്നിയില്ല. എവറിത്തിങ് വാസ് ലൈക്ക് ടുവേർഡ്സ് യുനോ, അതിന്റെ പടത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടുള്ളൂ. ആ സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടുമ്പോഴെങ്കിലും കുട്ടിക്ക് മനസ്സിലായിരുന്നു ഇത്രയും വലിയൊരു കഥാപാത്രം. അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുമ്പോൾ തന്നെ പറയും, സത്യൻ സാർ ഉണ്ടാവും, കമൽ സാർ ഉണ്ടാവും സെറ്റിൽ, ഇവര് നിറയെ ആൾക്കാർ വരും. പക്ഷെ അപ്പൊ എനിക്കിതിന്റെ ഡെപ്ത് അറിഞ്ഞില്ല. ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തത് എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ചേച്ചി എടുത്ത് വന്നിട്ട് ചേച്ചി ഇതാരെന്ന് അറിയാമെന്ന് ചോദിച്ചു. ചേച്ചി ചോദിച്ചു ആരെ ഇതെന്ന് ചോദിച്ചു. ചേച്ചിയുടെ മോളാന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ മോളും ഞങ്ങള് ശ്യാമളയ്ക്കാതെ ചേച്ചിയുടെ മോളല്ല. ചേച്ചി ആ സിനിമയെ കുറിച്ച് പറയുമ്പോ ലെജൻസ്, ഇപ്പൊ തിലകൻ സാറ്, മാമുക്കോയ, ഇന്നസെൻസ്, അങ്ങനെ അവരെയൊക്കെ ഇപ്പൊ ചേച്ചി എങ്ങനെ ഓർക്കുന്നു? കാരണം ഇന്ന് അവരാരും നമ്മുടെ കൂടെ ഇല്ല. അതെ അതെ, അത് എന്റെ ബ്ലെസ്സിങ്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നിട്ടുണ്ട് എനിക്ക്. എന്നാലും ശ്യാമള ഇസ് ദി എന്റെ ലൈഫില് മറക്കാൻ കഴിയാത്ത, ഞാൻ എപ്പോഴും ഐ ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ദാറ്റ് പെർട്ടിക്കുലർ. അതിൽ ചേച്ചി ഓർത്തിരിക്കുന്ന ഡയലോഗ് ഏതായിരിക്കും? നമുക്ക് ഒരുപാട് പറയാനുണ്ട്, മറ്റേ കോഴിയെ പിടിക്കാൻ ഓടുന്നത് ചേച്ചിക്ക് അതന്നെ മെയിൻ. ആ പെർട്ടിക്കുലർ സീനില്ലേ, ഓടിട്ട് പിന്നെയും വന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് ഭയങ്കര ആ സീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം.